ഒരബദ്ധം പറ്റിയതിനു ശേഷം എന്നെ വിളിച്ച് ഏതു നേരവും സങ്കടം പറയുമായിരുന്നു മോന്റെ അമ്മ. പിന്നെ വിക്രം എന്ന പയ്യൻ സോണിമോളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോഴ അതിന്റെ ഇരട്ടി സന്തോഷമായത്. അതിനിടയിലല്ലേ ആ പയ്യനെ കാണാതാവുന്നതും എല്ലാം കീഴ്മേൽ മറിയുന്നതും. എന്തായാലും എനിക്ക് സന്തോഷമായിടെ. ഞാൻ അത്രയേറെ പ്രാർത്ഥിച്ചു നിനക്കും മോനും മോൾക്കും ഒരാപത്ത് മരരുതെന്ന്. സിദ്ധുവേട്ടൻ വന്നിട്ടില്ലേ? ഒന്നിച്ച് ഞങ്ങൾ അങ്ങനെ ഇപ്പോ എങ്ങോട്ടും പോവാറില്ലല്ലോ. അത് നന്നായി അറിയാവുന്ന നീ എന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെ? അല്ല, എന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് സിദ്ധുവേട്ടൻ വരുമെന്ന് കരുതി. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വന്നേനെ. എന്നാ നിന്റെ മോളുടെ വിവാഹം എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ.